പൊതുഖജനാവിൽ നിന്നും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വിദേശയാത്ര നടത്തി സുഖലോലിപന്മാരായി നടക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ കേരളത്തിന് അപമാനകരമാണെന്ന് കുമ്മനം രാജശേഖരൻ. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ സംബന്ധിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ച് സംസാരിക്കുകയായിരുന്നു കുമ്മനം രാജശേഖരൻ. മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും വിദേശയാത്ര കൊണ്ട് എന്ത് നേട്ടമാണ് കേരള സംസ്ഥാനത്ത് ലഭിക്കുന്നതെന്നും സംസ്ഥാനത്തെ പട്ടിണിപ്പാവങ്ങളുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെയുള്ള രാഷ്ട്രീയ നേതാക്കളുടെ വിദേശയാത്ര കേരളത്തിന് ലജ്ജാകരമാണെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കേരളത്തിന് എന്ത് പ്രയോജനം നേടാനാണ് മുഖ്യമന്ത്രിയും കൂട്ടരും പരിവാരങ്ങളുമെല്ലാം ഈ വിദേശയാത്ര നടത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം ഇനിയും ലഭിക്കേണ്ടതായിട്ടുണ്ട്. ആരാണിവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്? ഇത് ഏതെങ്കിലും പൊതുജനക്ഷേമം ലാക്കാക്കിക്കൊണ്ടോ ലക്ഷ്യമിട്ടുകൊണ്ടാണോ നടത്തുന്നത് എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഇതിൻ്റെ അകത്ത് പൊതുജന താല്പര്യങ്ങൾ യാതൊന്നും സ്വാർത്ഥപരമായ വ്യക്തിപരമായ താല്പര്യങ്ങളല്ല, നിക്ഷിപ്ത താല്പര്യങ്ങളല്ല ഇതിൻ്റെ പിന്നിൽ യാതൊന്നും. ഈ കോടിക്കണക്കിന് രൂപ പൊതുഖജനാവിൽ നിന്നും ചെലവഴിച്ച് ഇത്തരം ഒരു യാത്ര നടത്തുന്നു. ഓർക്കണം, ഇവിടെ പട്ടിണി പാവങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ ഒരു നേരത്തിലെ ആഹാരത്തിന് വകയില്ല, കഷ്ടപ്പെടും. അതുപോലെ തന്നെ പട്ടിണി കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അല്പം ആഹാരത്തിനുള്ള ഭക്ഷ്യവസ്തുക്കൾ എടുത്തതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട ഒരു മധു എന്നുള്ള ആണിന് സാമൂഹ്യ നീതി പോലും ലഭിക്കുന്നില്ല നമ്മുടെ ഈ കേരളം. ഇതുപോലെ ഇവിടെ കടക്കെണിയിൽപ്പെട്ട് കേരളം സാമ്പത്തിക രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ കിടന്ന് നട്ടം തിരിയുന്ന സമയം, ഇവിടെ കർഷകന് അവൻ്റെ ഭക്ഷ്യ ഉൽപ്പാദനം കഴിക്കാൻ പറ്റില്ല, ഇവിടെ തൊഴിലാളികൾ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നു, യുവാക്കൾ നമ്മുടെ കേരളത്തിൽ നിന്നും വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു, രൂക്ഷമായ പ്രതിസന്ധി ഘട്ടത്തിൽ അതിൻ്റെ ഒന്നും പരിഹാരം കാണാൻ ചെവി കൊടുക്കാതെ നിന്നുകൊടുക്കാതെ ഈ കേരളം വിട്ട് വിദേശയാത്ര നടത്തി ഇങ്ങനെ സുഖലോലുവന്മാരായി നടക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ കേരളത്തിന് അപമാനകരമാണ്. ഐ ഫോർ യു ന്യൂസ്, ഏറ്റുമാനൂർ.